പുലിയെ കൊണ്ടുവന്നപ്പോഴാ ജനങ്ങളെല്ലാം കൂടെ പേടിച്ചോടി ഇവിടെ വന്ന് രാജാവിൻ്റെ ഒക്കെ പറഞ്ഞു ഇങ്ങനെ പുലി വരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ രാജാവ് ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ വെച്ചാണ് രാജാവിന് മനസ്സിലായി ഇദ്ദേഹം ഉള്ള മനുഷ്യനല്ലാന്നേ. പണ്ടത്തെ ഒരു മകനായിട്ടാണല്ലോ വളർന്നത്. അപ്പം ആ മകനെന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ട്. അയ്യപ്പൻ മധുരയിലിരിക്കുമ്പോൾ തന്നെ ഈ രാജാവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളൊരു കഥയുണ്ട്. ചിലര് പറയണ ചില കഥകൾ പറയണത് പന്തളത്ത് വന്നതിന് ശേഷമാണ് അയ്യപ്പൻ ഇവിടെ വന്ന് വളർന്നതെന്നാണ്. നമ്മൾ ഇത്രയും നേരം കേട്ടത് പുരാണത്തിൽ പന്തളത്തെക്കുറിച്ചുള്ള കഥകളാണ്. ആ കഥകളിൽ നിന്ന് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ വസ്തുതകളിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പന്തളത്തിൻ്റെ ചരിത്രം എന്താണ്, പന്തളം കുടുംബം അല്ലെങ്കിൽ പാണ്ഡ്യ കുടുംബത്തിൽ നിന്ന് വന്ന പന്തളം എവിടെ നിന്ന് വന്നു, പണ്ട് ദക്ഷിണ ഭാരതം ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യ സാമ്രാജ്യങ്ങളിലെ പാണ്ഡ്യ കുടുംബം കേരളത്തിലേക്ക് വന്നതിൻ്റെ പശ്ചാത്തലം, അവർ പന്തളത്ത് സെറ്റിൽ ചെയ്തതിൻ്റെ പശ്ചാത്തലം, ഇത്തരം കാര്യങ്ങളാണ് പന്തളത്തിൻ്റെ ചരിത്രത്തെ, വാസ്തവികമായ ഒബ്ജക്റ്റീവായ വസ്തുനിഷ്ഠമായ ചരിത്രത്തെ കുറിക്കുന്നത്. തലമുറകളായി പകർന്നു വന്ന വായ്മൊഴികളിലൂടെയും കഥകളിലൂടെയുമാണ് പന്തളം രാജവംശത്തിനെക്കുറിച്ച് ഇന്ന് പരക്കെ അറിയപ്പെടുന്നതെങ്കിലും പന്തളത്തിൻ്റെ ലിഖിതമായ ചരിത്രം കാണപ്പെടുന്നത് ദി ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പോലുള്ള ചരിത്ര പുസ്തകങ്ങളിലാണ്. ഇതിൻ പ്രകാരം 10-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് പന്തളം രാജവംശത്തിൻ്റെ ഉദയം. കോവിലിലും കോന്നിയിലുമായിരുന്നു ഇവർ ആദ്യം തമ്പടിച്ചത്. എങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്തിനു വേണ്ടിയുള്ള തെരച്ചിൽ ഈ പാണ്ഡ്യവംശജരെ കൊണ്ടെത്തിച്ചത് അച്ചൻ കോവിലാറിന്റെ ഉർവരതയിൽ സമർത്ഥമായ പന്തളം എന്ന ദേശത്താണ്. അവിടെ കൊട്ടാരം പണി കഴിപ്പിച്ചു. കൈപ്പുഴക്കരയിലാണ് ഇവർ ആദ്യം കൊട്ടാരം പണി കഴിപ്പിച്ചതെങ്കിലും പിന്നീട് കൂടുതൽ സുരക്ഷിതത്വത്തിനായി അച്ചൻ കോവിലാറിന്റെ ഇരുകരകളിലുമായി കൊട്ടാരങ്ങൾ സ്ഥാപിച്ച് അക്കരെ കൈപ്പുഴക്കരയിൽ സ്ത്രീകളും ഇക്കരെ തോന്നല്ലൂർ കരയിൽ പുരുഷന്മാരും താമസമാക്കി. അങ്ങനെ മൂന്ന് വശവും അച്ചൻ കോവിലാറിനാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം എന്തുകൊണ്ടും ഇവർക്ക് സുരക്ഷിത സ്ഥാനമായി മാറി. പന്തളത്തിൻ്റെ ഉത്ഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പാണ്ഡ്യ രാജാക്കന്മാരെ മധുര ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നു. അപ്പോൾ അവിടെ മാലികാഫൂറിൻ്റെയൊക്കെ ആക്രമണത്തിന് ശേഷം ഈ പാണ്ഡ്യരാജ്യം അപ്രധാനമായി. അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുരയിൽ നിന്ന് കുറേ കൂടി തെക്കോട്ടേക്ക് മാറ്റി. 11-ാം നൂറ്റാണ്ട് മുതൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ ശക്തി, ചോഴന്മാർ തെക്കേ ഇന്ത്യയിലെ പ്രധാന ശക്തിയാകുമ്പോഴത്തേക്കും പാണ്ഡ്യ രാജാക്കന്മാർ ദുർബലരായി. അത് കഴിഞ്ഞ് ചോഴന്മാർ അപ്രസക്തമായി അല്ലെങ്കിൽ അപ്രധാനരായി. വീണ്ടും പാണ്ഡ്യ രാജാക്കന്മാർക്ക് പ്രാധാന്യം തിരികെ കിട്ടി. അങ്ങനെ പാണ്ഡ്യ രാജാക്കന്മാർക്ക് പ്രാധാന്യം കിട്ടിയ സമയത്ത് അവർ ആണ് വീണ്ടും ഈ മാലികഫൂറിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണം കഴിഞ്ഞിട്ട് അവർ മധുരയിൽ നിന്ന് അവരുടെ ആസ്ഥാനം തെക്കോട്ടേക്ക്
മാറ്റുകയാണ്. തെക്കോട്ടേക്ക് തിരുനെൽവേലി താമ്രവർണിയുടെ തടങ്ങളിൽ പല സ്ഥലത്തായിട്ട് മാറ്റുന്നുണ്ട്. 4-5 ശാഖകളായിട്ട് പാണ്ഡ്യരാജാക്കന്മാർ വേർപിരിഞ്ഞു. ഇതിലെ ഒരു ശാഖ അഭയാർത്ഥികളായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. അതായത് അങ്ങനെ അവർ അതാണ് അവർ പന്തളത്താണ് വന്ന് താമസിക്കുന്നത്. അവരാദ്യം പന്തളത്തല്ല വന്നത്, കോന്നിയിലാണ് വന്നത്. കോന്നിയിൽ നിന്ന് പിന്നീട് പന്തളത്തേക്ക് വരും. ത്തേക്ക് വരാൻ കാരണം പന്തളത്തപ്പോൾ ഒരു രാജകുടുംബം ഉണ്ടായിരുന്നു, ചെമ്പഴന്നൂർ രാജകുടുംബം. ഈ ചെമ്പഴന്നൂർ രാജകുടുംബത്തിൽ പുരുഷന്മാരില്ല. അപ്പോൾ ചെമ്പഴന്നൂർ കുടുംബത്തിലേക്ക് ഈ പാണ്ഡ്യ രാജാവിനെ സ്വീകരിക്കുകയാണ്, ദത്തെടുക്കുകയാണ്. അപ്പോൾ പന്തളം രാജവംശം പകുതി മലയാള പാരമ്പര്യവും പകുതി തമിഴ് പാരമ്പര്യവുമുള്ള ഒരു രാജവംശമാണ്. അതാണ് പന്തളത്തിൻ്റെ